ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാത്താണ്. അത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ബോട്ടിലും പിന്നെ വാട്ടർ ബേസ് ഗ്ലാസ് കളറുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓൾഡ് മോങ്കിൻ്റെ ഒരു ബോട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതുപോലത്തെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏത് ടൈപ്പ് ബോട്ടിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓൾഡ് മോങ്കിൻ്റെ ബോട്ടിലാവുമ്പോൾ അതിൽ ഓൾറെഡി ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കട്ട് പോലെ ഓരോ ഷേപ്സ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പ്ലെയിൻ ബോട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലത്തെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ഇതുപോലെ പ്ലെയിൻ ബോട്ടിലും വരച്ചു കൊടുക്കണം. ഇനി ഞാൻ ഗ്ലാസ് കളർ വെച്ചിട്ട് ഓരോ ഷേപ്പിലേക്ക് ഓരോ കളറുകളാക്കി കൊടുക്കുകയാണ്. നമ്മൾ കളർ ആക്കുന്ന സമയത്ത് അടുത്തടുത്ത ഷേപ്പുകളിൽ ഒരേ കളർ വരാതെ നോക്കണം. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഷേപ്പിൽ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എല്ലാ കളറും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്ന രീതിയിലാണ്. ഒരു കളർ തന്നെ നമ്മൾ പല സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കളർ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ താഴെ ഇങ്ങനെ വെച്ച് അത് ചെറുതായിട്ടൊന്ന് കുലുക്കുക. ആ സമയത്ത് അത് അടുത്ത തൊട്ടടുത്ത ഷേപ്പിലേക്കും കൂടി അത് ചെറുതായിട്ട് സ്പ്രെഡാവും. നമ്മളിപ്പോൾ പ്ലെയിൻ ഗ്ലാസ്സിൽ ഔട്ട്ലൈനർ വെച്ച് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഔട്ട്ലൈനർ കട്ടി ഉറച്ച് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ലൈനറിൻ്റെ കട്ടിയിൽ നമ്മൾ ഗ്ലാസ് കളറ് ഉള്ളിൽ കൊടുക്കണം. അപ്പം അങ്ങനെ സമയത്തും നമ്മൾ ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് ആ കളറ് പുറത്തോട്ട് വരും. ഇതുപോലെ നമുക്ക് ബോട്ടിൽ മുഴുവൻ ചെയ്യാം. ഈ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ഓൾഡ് മോങ്ക് നെയ്തിയിട്ടുണ്ട്. അതുപോലെ വേറൊരു സൈഡിലും മുകളിലും പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെയും ഞാൻ ഇതുപോലെ തന്നെയാണ് പെയിൻറ് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിൽ ഫുൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് കുറച്ചും കൂടി സ്പ്രെഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ നന്നായിട്ട് കുലുക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലത്തെ ഒരു ഓൾഡ് മോങ്കിൻ്റെ ബോട്ടിൽ കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തല്ല ചെയ്തത്, ആ ഷേപ്പിൻ്റെ ഉള്ളിൽ മാത്രം കളർ വരുന്ന രീതിയിലാണ് ചെയ്തത്. ഈ ബോട്ടിൽസൊക്കെ നമുക്കിനി പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുപ്പിയുടെ ഉള്ളിൽ ലൈറ്റ് വെച്ച് അങ്ങനെ നമുക്ക് വയ്ക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കുറച്ച് വെളിച്ചം കൂടിയ ലൈറ്റാണ്. അപ്പോൾ അത് അത്രയും ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് കുറച്ചും കൂടി വെളിച്ചം കുറഞ്ഞ ലൈറ്റ് കിട്ടുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും പരിചയമുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യുക. Thank you.